ഹായ്, ഇന്ന് നമുക്ക് രാവിലെ അടുക്കള പണിയിലേക്കാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരോട് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്കറിയാം, നമ്മൾ ഇന്നലെ ഇഡ്ഡലി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റവ ഇഡ്ഡലിക്കുള്ള മാവ് റെഡിയുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇനി രാവിലെ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പം പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ ചമ്മന്തിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് പണി തുടങ്ങിയാലോ. അപ്പം നമ്മളുടെ ഇഡ്ഡലി മാവ് എന്തായാലും നോക്കിയാലോ. ഇഡ്ഡലി മാവ് കൂട്ടുകാർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. ഇത് വലിയ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ വലിയ പാത്രത്തിൽ എപ്പോഴും ഞാൻ മാവ് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാവ് തൂവി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വലിയ പാത്രം എടുക്കുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ ഇത് തൂവി പോയിട്ടൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ട്. നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറികൾ കട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇപ്പുറത്തോട്ട് ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം അങ്ങ് ചൂടാവാൻ വെക്കാം, നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ പണി നടക്കുമല്ലോ എൻ്റെ കൂടെ. അപ്പം ഇഡ്ഡലിക്ക് വെള്ളം തിളക്കിട്ട്, വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്യാം. ഞാൻ പച്ചക്കറികൾ ഇട്ട് വെക്കുന്നത് ഇങ്ങനത്തെ ബോക്സിനകത്ത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ മേടിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒരുവിധം തീർന്നു. പക്ഷേങ്കിൽ ക്യാരറ്റൊക്കെ നോക്കി ഇതിനകത്ത് ഇങ്ങനെ അടച്ചു വെക്കുന്നതുകൊണ്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. പച്ചക്കറികൾ ഇങ്ങനെ കവറിനകത്ത് ഇട്ട് വെക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനെയുള്ള ബോക്സുകളിലാക്കി വെക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല നീറ്റായിട്ടുണ്ടാവും, നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറി വെക്കുന്നത് ഇങ്ങനത്തെ ബോക്സിനകത്താണ്. ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ഈ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ ക്യാരറ്റ്, ബീൻസ്, വഴുതനങ്ങ, അരമുടി വെള്ളരിങ്ങ, ചെറിയൊരു കഷ്ണം പടവലങ്ങ, തക്കാളി, ഇനി ഉള്ളി, ഉരുളക്കിഴങ്ങ്. അതിന് ഉള്ളി ഉരുളക്കിഴങ്ങും കൂടെ എടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ കൂടെ രണ്ട് സവാള. അത് കഴിഞ്ഞതിൻ്റെ കൂടെ മുരിങ്ങയ്ക്ക ഉണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ മുരിങ്ങയ്ക്ക ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഒരു വർഷത്തോളമായി മുരിങ്ങയ്ക്ക ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ കവറിലാക്കി അങ്ങ് ഫ്രീസറി വെക്കും. ഞാൻ തീർന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനൊരു മൂന്നാല് പീസ് മുരിങ്ങയ്ക്കായിട്ട് എടുക്കാം. മുരിങ്ങയ്ക്കാണ് ഇതിൻ്റെ കൂടെ കുക്കറിനകത്തിട്ട് വേവിക്കത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർ ആർക്കെങ്കിലും മുരിങ്ങ ഇങ്ങനെ കിട്ടുവാന്നുണ്ടെങ്കിൽ, ഒരുപാട് മുരിങ്ങ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കവറിലാക്കി ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിൽ ഇട്ടോളും കേട്ടോ. ഇപ്പം എനിക്ക് തോന്നി ഇത് ഞാൻ ആക്കി വെച്ചിട്ട് 8 മാസത്തോളം ആവുന്നു, 1 വർഷത്തോളം ആവാറായെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ മുരിങ്ങയ്ക്കായിട്ട് സീസൺ ഉണ്ടാകത്തില്ലല്ലോ. അപ്പം ആ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഈ പച്ചക്കറി മുറിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് വേണ്ടുന്ന പരിപ്പം കടുപ്പയിലോട്ട് ഇടാം. ഞാൻ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പച്ചക്കറി അരിയ സമയം അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരുമിച്ച് ഇവിടെ നിന്നുകൊണ്ട് അരിഞ്ഞ് കുക്കറിലോട്ടങ്ങ് ഇടത്തേ ഉള്ളൂ. ആ സമയത്ത് കുക്കറിനകത്ത് ഞാൻ പരിപ്പങ്ങ് കഴുകി വേവാൻ വെക്കും. അപ്പം അത് തിളച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ കൂടെ ഇത് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇടും. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് പരിപ്പ് അടപ്പ് വെക്കാം. പരിപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ചോ കേട്ടോ. പരിപ്പിച്ചിട്ട് കൂടിയ നേരിച്ചിട്ട് കുറഞ്ഞ നേരിച്ച് കുഴപ്പമൊന്നുമില്ല. പരിപ്പിച്ചിട്ട് കൂടി കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഒരു താപം വെച്ചാൽ കൊഴുപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇച്ചിരി കൂടെ ഇടുന്നുണ്ട്. ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, കാണാമോ. ഓക്കെ, ഇനി ഇതൊന്ന് കഴുകി കുക്കറിലോട്ട് അടപ്പ് വെക്കട്ടെ. അപ്പം നമുക്ക് തൊമര കുക്കറിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനിതിപ്പോൾ ഇൻഡക്ഷനിലോട്ട് വെക്കുക കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഈ വലിയ സ്റ്റൗവിനകത്ത് ഇഡ്ഡലിക്ക് വെച്ചതുകൊണ്ട് ഇനിയിപ്പം ഇതിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറുതി വെച്ച് കഴിഞ്ഞാൽ സമയം വേഗം വേവത്തില്ല. അപ്പം അത് അവിടുത്തെ വേവട്ടെ. അപ്പം ഇവിടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഡ്ഡലിക്ക് അങ്ങ് ഒഴിച്ച് വെച്ചാലോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാവിനകത്ത് ഉപ്പ് നന്നായിട്ട് മിക്സാണ്, അതുപോലെ മിക്സ് ചെയ്യണം. അതല്ലേ നമ്മുടെ സൂപ്പർ ഇഡ്ഡലി മാവ് റെഡിയുണ്ട്. അപ്പൊ നമുക്ക് ഇഡ്ഡലിക്ക് കോരി ഒഴിച്ചാലോ. എന്റെ ഇത് വന്നിട്ട് 3 തട്ടുള്ള ഇഡ്ഡലി പാത്രം. ഞാനിപ്പോ 2 തട്ടിനകത്തേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല്
ആരും തിന്നത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എത്ര വേണം അത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, രണ്ട് തട്ടിനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് നാല് പേർക്ക് ഈ രണ്ട് തട്ട് ഇഡ്ഡിയുടെ ആവശ്യമുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു ഏഴ് പേർക്ക് കഴിക്കാന്ന്. ഇനി ഇത്രയും മാവ് ബാക്കിയുണ്ട്. ഇഡ്ഡി ഇവിടെ നിന്ന് വേവിട്ട് അപ്പൊ നമുക്ക് ഈ പച്ചക്കറി വേകണം. കരി സമയമായി കേട്ടോ, രാവിലെ എത്ര നേരത്തെ എണീറ്റാലും എനിക്ക് പണി കിട്ടും. പച്ചക്കറി അരിയുമ്പോൾ അരിഞ്ഞ് വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പച്ചക്കറിയുടെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പോകും. പക്ഷെ എല്ലാ പച്ചക്കറിയല്ല, വഴുതണങ്ങ, ഉരുളങ്ങ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ പച്ചക്കറി അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ടായിരുന്നു. അപ്പൊ അവിടെ പരിപ്പ് വേവുന്നുണ്ട്, വേവുമല്ല പരിപ്പ് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കട്ട് ചെയ്ത പച്ചക്കറി നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പൊ അതിന്റെ കൂടെ അത് കടന്ന് വെന്തോളൂ. അവസാനം നമുക്ക് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേവി. ആപ്പി ചാത്തിക്ക് മൂർച്ചയുണ്ട്, അത് വേക്കേണ്ട ആവശ്യമില്ല. അതിന് കുഴപ്പമില്ല, നല്ല ഇരിക്കാം. പക്ഷെ മറ്റേ പിച്ചാത്തിക്ക് നല്ല മൂർച്ചയായി. സമയം എത്ര വേഗം എന്നും ഇത് തന്നെ എന്തെങ്ങനെ എനിക്ക് ഉരുളക്കിഴങ്ങ് ചെത്തുന്നത് പിച്ചാത്തി കൊണ്ട് ചെത്തുന്നതിനെ കട്ടി ഇങ്ങനത്തെ ആ ഫീലർ ഉണ്ടല്ലോ, ഇതും ഇങ്ങനെ ഇത് ഈ സാധനം ഇത് വെച്ചിട്ട് എനിക്ക് ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേത് ഭയങ്കര ലേറ്റ്, ഇതാകുമ്പോൾ വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഈ കുക്കുംബറൊക്കെ സൊലി ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതാകുമ്പോൾ വേഗം ആവും. പച്ചക്കറി മുഴുവൻ അരിഞ്ഞെടുത്തു, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് അത് അവിടെ നിന്ന് വേവട്ടെ. അത് വേവുന്ന നേരത്തിന് ഞാൻ അന്നേരം മുരിങ്ങയ്ക്ക് ഒരു മൂന്നാലഞ്ച് എണ്ണം എടുത്ത് വെച്ചില്ല, ഞാൻ ഇതൊന്ന് കഴുകി ഓവനിൽ വെച്ചെന്ന് വേവിച്ചത്. ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു നാലഞ്ച് മിനിറ്റ് ഓവനിൽ വെച്ചൊന്ന് വേവിക്കും. അപ്പം അതിന്റെ കൂടെ പിന്നെ നമുക്ക് ചേർക്കാം. അപ്പൊ നമ്മളുടെ സാമ്പാറിനുള്ളത് അടപ്പ് വെച്ചു, ഇഡ്ഡലി അടപ്പ് വെച്ചു. ഇനി എന്നാ വേണമെന്നറിയാം, എനിക്ക് ചമ്മന്തി. ചമ്മന്തിക്ക് ഞാൻ ഇന്നലെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, വേഗം അരച്ചാൽ മതി. അപ്പൊ ഞാൻ ചമ്മന്തിക്ക് എന്തൊക്കെയാ ചേർക്കുന്നേ നോക്കിയാലോ. നമ്മൾ ഇഡ്ഡലി വെച്ചിട്ട് കുറെ നേരമായി, നമ്മളുടെ ഇഡ്ഡലി വെന്തോ നോക്കിയാലോ, വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നോക്കുന്നത് സ്പൂൺ ഇങ്ങനെ കുത്തി നോക്കും, എല്ലാരും അങ്ങനെ ആയിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുള്ളൂ കേട്ടോ, കേട്ടില്ലേ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റവ ഇഡ്ഡലി. ഇനി ഇതൊന്ന് തണുക്കട്ടെ, തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി തരാം കേട്ടോ. എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടോ നോക്കി, അദ്ദേഹം പിന്നെ നിങ്ങളെ കാണിക്കാം. രാവിലെ എപ്പോഴാണ് വെച്ചിന് ഒന്നും കാണത്തില്ല, എവിടാന്ന് പോലും അറിയാം. ഇതിലേക്ക് ഞങ്ങൾ സാമ്പാർ മാറ്റാം, കാരണം അതിനകത്തൊന്നും നമുക്ക് വേഗം ആവുന്നില്ല. നേരത്തിന് ഇതിൽ നമുക്ക് സാമ്പാർ നമുക്ക് കടുവറക്കാം. അല്ലെങ്കിൽ പിന്നെ വറക്കാതിന് സമയമില്ല. എന്താ പറയുക, ഇതൊന്ന് ആവട്ടെ, ആവുന്നതിന് പിന്നെ സാമ്പാറിന് കടു വറുത്തിട്ടും കാര്യമില്ലല്ലോ, മസാല റെഡി ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ജാറെടുത്തു. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാര്യങ്ങളാണ് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിനി വേറെ രീതിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. എരിവിന് ഞാനൊരു മൂന്ന് നാല് ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പുളി, അത് കഴിഞ്ഞിട്ട് ഒരു ആറ് ഇതള് വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ ഇന്നലെ തിരുമ്മി വെച്ചതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് അറിയാമോ, പൊട്ടുകടല. പൊട്ടുകടല എനിക്ക് വേണമെങ്കിൽ വറക്കം ചേർക്കാം കേട്ടോ, എനിക്കിപ്പോൾ വറക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറക്കുന്നില്ല. അങ്ങനെ ചേർക്കാം, അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്രയും പൊട്ടുകടല ചേർത്തു. ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് ഉപ്പ്. ഞാൻ ഈ തേങ്ങ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ആയതുകൊണ്ട് കുറച്ചൊരു തണുപ്പുണ്ട്. അതിന് നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഞാനിപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളൊരല്പം ചൂടുവെള്ളം ഒഴിക്കാൻ പോകണ്ടല്ലോ, അത് നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഒരുപാട് ചൂടാക്കണ്ട, ചെറിയൊരു ചൂട് മതി, കാരണം ആ തേങ്ങയുടെ തണുപ്പ് പോകാൻ വേണ്ടി. അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെ കേട്ടോ, അവളെന്തോ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞതാണ്. ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ തേങ്ങ തിരുമ്മി വെക്കുന്ന സമയത്ത് ഇങ്ങനെ
നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഇതാവത്തില്ല, അതിന് ഒരു തുള്ളി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന്. അതിനകത്ത് ചൂടാക്കാൻ വെച്ചു, ചെറിയ ചൂട് കേട്ടോ, ഒരുപാട് ചൂട് വേണ്ട. നമുക്കിതിന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചമ്മന്തി തൈ, രാവിലെ നമ്മൾ എത്ര വെപ്രാളം പിടിച്ച് ചെയ്താലും അത് സമയം എങ്ങനെ പോകുന്നേ മനസ്സിലാവത്തില്ല. അത് സാധനങ്ങൾ എടുക്കുന്ന തിരിച്ചെന്ന് വെച്ചാൽ അത്ര സ്ഥലം ഒഴിച്ചു. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയുണ്ട്. കടലപ്പരിപ്പും അല്ല, ഇത് നമ്മുടെ പൊട്ടുകടലയില്ലേ, പൊട്ടുകടല ഇട്ടിട്ടുള്ള ചമ്മന്തി. നന്നായിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. ഞാൻ മല്ലിയില കുറച്ചേ ചേർത്തോളൂ, ഒരുപാട് മല്ലിയില ചേർത്തില്ല. മല്ലിയില കൂടുതൽ ചേർത്തോന്ന് ഇനിയും കുറേ കൂടെ ഗ്രീനിഷ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ കുറച്ച് മല്ലിയില ചേർത്തോളൂ. നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കടുക് താളിക്കാം കേട്ടോ. കടുവും എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് കറിവേപ്പിലും കൂടെ ചെയ്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല, എന്റെ രാവിലത്തെ ടൈമിന് ഇത് ഇത്രേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ സാമ്പാർ വിസിൽ വരുന്നുണ്ട്, ചമ്മന്തി ആയിട്ടുണ്ട്, ഇനി സാമ്പാറിന് കടുവ. അപ്പൊ നമ്മുടെ സാമ്പാർ രണ്ടു മൂന്ന് വിസിൽ, അപ്പൊ അത് അവിടെ ഇരിക്കട്ട്. എന്നിട്ട് നമുക്ക് സാമ്പാർ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന മസാലകൾ എടുത്തു വെക്കട്ടെ. ആദ്യം ഞാൻ കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിന്റെ പേരെന്താ, ഇതിന്റെ പേര് കിടക്കുന്ന ഇതിനകത്ത് ഓപ്ഷൻ എന്താ കേട്ടോ. ഞാൻ ഈ കായം മേടിക്കും, അല്ലെങ്കിൽ എൽ ജി എടുത്ത് മേടിക്കും. അല്ലാതെ നല്ല മണമാണ്, നല്ല ഒറിജിനൽ മണമാണ്. നമ്മള് എന്താ പറഞ്ഞാ, പീസ് എടുത്ത് മണിപ്പിക്കുന്ന പോലത്തെ സ്മെല്ല കേട്ടോ, നല്ല കായ പൊടിയ. അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും അറിയായിരിക്കും സാമ്പാർ വെക്കുന്നത്, എന്നാൽ ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ വെക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു സാധനം തീർന്നാല് ഇട്ട് വെക്കാൻ നേരമില്ല, എടുക്കുമ്പോഴായിരിക്കും ഓർക്കുന്നു ഇട്ട് വെച്ചിട്ടില്ല. ഞാൻ കടുവ ഒന്ന് പൊട്ടട്ടെ. ഞാൻ കടുവ ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി, ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക്, ഇത്രയാണ് ഞാൻ കടുവ ഇറക്കാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ആ കടുവ പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ആ കടുവ പൊട്ടുന്ന നേരത്തിന് കുഞ്ഞുങ്ങൾ കൊണ്ടുപോകാനുള്ള റൈസ് ഉണ്ടാക്കാനായിട്ട് ഉള്ളി അങ്ങനെ. ഞാന് പുളിയോഗര ഉണ്ടാക്കാൻ വയ്യാ, പുളിയോഗര ഉണ്ടാക്കി തന്ന് പുളിയോഗര ഉണ്ടാക്കി അതിന് ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഓരോ ദിവസവും ഓരോ ഇതാണ്. പിന്നെ എൻ്റെ മൂത്ത മകന് വെറും പുളിയോഗര കൊടുത്തു വിട്ടാൽ അവൻ കഴിക്കത്തില്ല കേട്ടോ. അതിന്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഒരു മുട്ട ഓംലേറ്റോ എല്ലാം വെച്ച് കൊടുത്താൽ അവന് പുളിയോഗര കഴിക്കും. പിന്നെ ചെറുതിന് അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല, ചെറുതിന് പിന്നെ എങ്ങനെ കൊടുത്താലും കഴിച്ചോളൂ. അപ്പൊ ഇവിടെ കടു പൊട്ടുന്നുണ്ട്. നമുക്ക് അതിലേക്ക് അങ്ങ് ആദ്യം കറിവേപ്പിലിട്ട് കൊടുക്കാം. ഉണക്കമുളകും പുല്ലിയും കൂടെ ഒന്ന് ചേർക്കാം. ഇതൊന്ന് ഫ്രൈ ആവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നീക്കിക്കൊണ്ടേ ഇരിക്കും, ചിലപ്പോൾ ദൂരമായിരിക്കും, ചിലപ്പോൾ അടുത്തായിരിക്കും. ഞാനിപ്പോൾ അടുത്ത് വെച്ചതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടുന്ന മസാലകൾ അറിയാത്തവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. രാവിലെ നല്ല വെയിലായിരുന്നു, ഇപ്പം പിന്നെ മന്ദാരമായി. ഞാൻ രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല ഇതായിരിക്കും, വെയിലേ പോയി. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനകത്ത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്തായിരുന്നു, ഇതിനകത്ത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി. മുളക് പൊടി എൻ്റേത് കാശ്മീരിയും ഇതും കൂടെ മിക്സ് ചെയ്ത് ഞാൻ പൊടിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു മൂന്നര ടീസ്പൂണ് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എരിവ് കുറവാണ്, കാണുമ്പോൾ ഭയങ്കര കളറാണ്, പക്ഷേ എങ്കിൽ എരിവ് കുറവാണ്. മല്ലിപ്പൊടിയാണ് നോക്കിയത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി എടുക്കുന്നതിൻ്റെ അതേ അളവിൽ ഞാൻ മല്ലിപ്പൊടി എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ പറയുന്നത്, സാമ്പാർ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, പിന്നെ ചേർക്കുന്നത് ഉലുവപ്പൊടി. ഉലുവപ്പൊടിയൊക്കെ ഞാനിവിടെ നമ്മൾ ഉലുവ വറുത്തിട്ട് ഞാൻ തന്നെ പൊടിക്കുക ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു അര ടീസ്പൂണ് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ഇച്ചിരി കൂടുതൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കുന്നത് കായപ്പൊടിയാണ്, അതും ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഒരു തുള്ളിയും കൂടെ. എന്തോ ഒരു തുള്ളിയും കൂടെ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമൊക്കെ ഇടാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം മസാല നന്നായിട്ട്
ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. ഓക്കെ, അപ്പം അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ അന്നേരം വേവിച്ച മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അതുകൂടെ അങ്ങ് ചേർക്കാം. അപ്പോൾ ഇത് സാമ്പാറിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, കുക്കർ തുറക്കുമ്പോൾ ഇത് അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പച്ചക്കറി എന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നന്നായിട്ട് മുടക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പാറിനകത്ത് പച്ചക്കറി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, സാമ്പാർ അങ്ങ് ഉടയ്ക്കും. അപ്പം നിങ്ങൾ തുറക്കാം, വെന്ത് വേണമായിരിക്കും. സാമ്പാറിൻ്റെ എയർ പോകുന്ന നേരത്തിന് ഞാൻ റൈസ് ഉണ്ടാക്കട്ടെ. പുളിയോഗര പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ആൾറെഡി കാണിച്ചു തന്നത്, ഇനി പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം സാമ്പാർ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിൻ്റെ എയറൊക്കെ പോയി. എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ സാമ്പാർ അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാനീ സാമ്പാറിന് ഈ സാധനം വെച്ചിട്ടുണ്ടല്ലോ, ഈ കഷ്ണങ്ങൾ നന്നായിട്ട് അങ്ങ് ഉടയ്ക്കും. അപ്പോൾ ഉടയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ ഇതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കഴിക്കത്തില്ല. കഷ്ണങ്ങൾ സെപ്പറേറ്റ് പറക്കി സൈഡിൽ വെക്കും. നമ്മുടെ ഇവിടുത്തെ ഇളയ കൊച്ചിനാണ് ആ പ്രശ്നമുള്ളത്, വലിയവൻ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇളയ തന്നെങ്കിൽ ഒരു പച്ചക്കറി സെപ്പറേറ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ നോക്കിയേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു. അതുകൊണ്ട് സാമ്പാറിന് നല്ല കൊഴുപ്പുണ്ടാവും, സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് മസാലയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇട്ടിരിക്കട്ടെ. ആദ്യം ഞാൻ റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേങ്കിൽ അന്നേരമാണ് ഇവർക്ക് പോകുന്നവരാദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാനുള്ളത് സാമ്പാറങ്ങായില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്, എന്നാൽ ശരി സാമ്പാർ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ, തീഞ്ചട്ടി കഴുകിയും കുടിക്കാം. സാമ്പാർ ഇപ്പം നമ്മൾ ആ പച്ചക്കറിയൊക്കെ ഉടച്ച് ചേർത്തു, പിന്നെ നമ്മൾ ഈ മസാല എല്ലാം കൂടെ ചേർത്തപ്പോഴത്തേന് സാമ്പാർ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. നമുക്ക് സാമ്പാറിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ശരി, കൊണ്ട് ചേർത്തു. അപ്പോൾ നമ്മളുടെ സാമ്പാറിനെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാമ്പാറിനെ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഇതിലങ്ങ് കുഞ്ഞും കൊണ്ടുള്ള റൈസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഇതെല്ലാം പാക്ക് ചെയ്ത് വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണാം. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അങ്ങനെ വലിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ട്, എല്ലാവർക്കും കഴിക്കാനൊക്കെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാവരെയും അങ്ങനെ പറഞ്ഞു വിട്ട് ഞാനിപ്പോൾ സ്വസ്ഥമായിട്ടുണ്ട്. ഇനി അടുക്കളയിൽ കയറുന്നത് വൈകുന്നേരം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ രാവിലെ റെഡിയാവും. കാരണം വെച്ചാൽ ഇവരെല്ലാം കൊണ്ടുപോകുന്നത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒരു പാചകം ഇല്ല. രാവിലെ ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ ഒരാൾക്കല്ലേ, ഞാനൊരാൾക്ക് പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുള്ളത് ഞാൻ കഴിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കലത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള നല്ല ക്വാളിറ്റി കിടക്കും. എൻ്റെ കൂട്ടുകാർക്ക് കാണുമ്പോഴേ മനസ്സിലാവും, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുവാണ്. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാമ്പാർ ആക്കിയതൊക്കെ കുക്കറിനകത്താണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ വലിയ വലിയ പാത്രങ്ങളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാത്രത്തിലോട്ടങ്ങ് മാറ്റും. ചെറിയ ചെറിയ പാത്രത്തിലോട്ടെല്ലാം മാറ്റി എല്ലാം അടച്ച് എല്ലാം ഇത് ചെയ്തിട്ട് ഈ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി വെളിയിലോട്ട് ഇത് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ വർക്കേരിയുണ്ട്, വർക്കേരിയ എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ, ഇടയ്ക്കൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ അവിടെ പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം പറക്കി വെളിയിലോട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒന്ന് തൂത്തെല്ലാം ആക്കി കഴിയുമ്പോഴത്തേനും അടുക്കള ഒരുവിധം ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ മറ്റുള്ള പണികളാണ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നാണ് ഞാൻ പാത്രം കഴുകാൻ തുടങ്ങുന്നത്. വാർക്കേരി വെളിയിലായതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാത്രം പറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇത് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ക്ലീൻ ചെയ്ത് ഇതെല്ലാം ഒന്ന് മാറ്റി എല്ലാം ആക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് ഒന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇപ്പം കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. നമ്മളിന്ന് രാവിലെ റവ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും കണ്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇനി റവ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാ, ഞാനങ്ങനെ കേട്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള സംശയങ്ങളൊന്നും വേണ്ട. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ക്ലിയറായിട്ട് ഇന്നലെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്നു. എന്നിട്ട് എൻ്റെ കൂട്ടുകാർ ചിലവരൊക്കെ ശരിക്കും കറക്റ്റായിട്ട് വീഡിയോ കാണാതെ പിന്നെ റവ എത്ര എടുക്കുന്നത്, ഉഴുന്ന് എത്ര എടുക്കുന്നത്, ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ക്ലിയറായിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. എൻ്റെ ഒരു ഇതും പ്രകാരം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം എന്നല്ല. പിന്നെ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുന്നത്? ഓക്കെ, ആരൊരാൾ ചോദിച്ചായിരുന്നു
റവ വന്നിട്ട് നമ്മൾ ഉപ്പുമാവിന് ഉണ്ടാക്കുന്ന റവ ഉപയോഗിക്കാമോ എന്ന് റിപ്ലൈ പറയണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ റിപ്ലൈ എഴുതിയായിരുന്നു. എന്നാൽ കൂടി ഒരുപക്ഷെ ഇനി വേറെ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങ് പറയാമെന്ന് വിചാരിച്ചതാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ഈ ഇഡലിക്ക് പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ആ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ എങ്കിൽ അത് ഇതുവരെയായിട്ട് ഞാൻ ഇഡ്ഡലിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വിഷമിക്കേണ്ട ആവശ്യമൊന്നും. ഇപ്പം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ആയാലും ആൾക്കാർ കൊണ്ടുതരുമല്ലോ. ഇതിനകത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മതി, വലിയ പൈസയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയം അതിൻ്റെ കൂടെ ഇതുകൂടെ ബുക്ക് ചെയ്താൽ മതി, ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. എന്താ പറയുന്നത്, ഈ മോളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പം ലുലു മോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൊണ്ട് കിട്ടുമായിരിക്കും. എനിക്ക് നാട്ടിൽ തന്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇവിടെ എന്ന് വെച്ചാൽ എനിക്കൊന്ന് വെളിനാട്ടിൽ എല്ലായിടവും കിട്ടും തോന്നുന്നു, കേരളത്തിൽ മാത്രമാണ് ഇത് കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നത്. പക്ഷേങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാർ അറിയാത്തവർക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ റവ ഇഡ്ഡലി ഞാൻ രാവിലെ 2 തട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അവർ 3 പേര് കഴിച്ചിട്ട് പോയി. ഇനിയും 5 ഇഡ്ഡലി ബാക്കിയുണ്ട്. ഞാൻ ഇതിനകത്ത് 2 അല്ലെങ്കിൽ മാക്സിമം 3 ഇഡ്ഡലിയാണ് മാക്സിമം ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു 2 ഇഡ്ഡലി ബാക്കി വരും. ആക്ച്വലി ഞാൻ ഇന്നലെ ഞാൻ ആ മിക്സ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യം അതാണ്, ഈ ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 7-8 പേർക്ക് കഴിക്കാനുണ്ടാവുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ അത്രയും മാവ് ഇനി ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു നേരം കൂടെ ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ നാളെ രാവിലെ ഞാൻ ഇഡ്ഡലി ആക്കും, അതെൻ്റെ മൂഡിനനുസരിച്ചിട്ട് ഞാൻ അതുണ്ടാക്കും. ചിലപ്പോൾ നാളെ രാവിലെയും ചിലപ്പോൾ ഇഡ്ഡലി ആക്കും, അല്ലെന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ട്. കാരണം വെച്ചാൽ ഇവിടെ രാവിലെയും രാത്രിയിലും ടിഫൻ തന്നെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് എന്നും എന്തെങ്കിലുമൊക്കെ ടിഫൻ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും മാവ് അരയ്ക്കാൻ ഇച്ചിരി കൂടുതലായിരിക്കും. ഇപ്പോൾ ദോശമാവായാലും അപ്പത്തിൻ്റെ മാവായാലും ഇഡ്ഡലി ആയാലും എന്തായാലും കുറച്ച് അധികം ഇത് ചെയ്യും. കാരണം 2 നേരത്തിന് യൂസ് ചെയ്യാൻ തക്കവണ്ണം ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും റവയും ഉഴുന്നും എല്ലാം ചേർത്ത് അരച്ചത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് പറയേണ്ടുന്ന കാര്യമില്ല, പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുന്നത്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ കാര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ആണ്ടെ അല്ല പൂവ് പോലാണ്ട് ഇരിക്കുന്നുണ്ട്, എത്ര സോഫ്റ്റാന്ന് നോക്കിയത്. നമ്മളിങ്ങനെ തൊടുന്നതിന് മുന്നേ മുറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇഡ്ഡലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റവ ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നത്. അരി ഇഡ്ഡലി സോഫ്റ്റ് അല്ലെന്നല്ല പറയുന്നത്, ഇനി അതിനൊരു ഇത് വേണ്ട കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ അരി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റവ ഇഡ്ഡലി ഇത് ചെയ്യുന്നത്. അതെന്തോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അരി ഇഡ്ഡലി ഉണ്ടാക്കാറില്ല എന്നല്ല. എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ അതാരാ മേടിക്കാൻ പോകുന്നത്, ഇന്ന് തന്നെ അരി കൊണ്ടങ്ങ് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അരി കൊണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അരി പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് കൊണ്ട് അതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ഈ റവ കൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പുതുമയല്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ. ഓൾറെഡി ഞാൻ എൻ്റെ കൂട്ടുകാർ കുറച്ചാശം റവ ഇഡ്ഡലിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ്. പക്ഷേങ്കിൽ ഇന്ന് രാവിലെ നമ്മളുടെ മോർണിംഗ് റുട്ടീനകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഇരുന്നേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ചമ്മന്തിയെക്കുറിച്ച് പറഞ്ഞില്ല, ചമ്മന്തി കൊട്ടുകടല വെച്ചിട്ട് അരച്ച ചമ്മന്തി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാമ്പാറും ചട്നിയും കൂടെ ആയപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ. ഓക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ എനിക്ക് ആരോ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു, തന്നെത്താൻ ഉണ്ടാക്കിയ വെച്ച് തന്നെത്താൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. അങ്ങനെ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും, പക്ഷേ എങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് കൊള്ളാമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വെറുതെ പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ഇടുന്ന ആ ഒരു കമൻറ്റ് ചിലതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.